ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ നമ്മളിതാ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പോണത്, എവിടുക്കാന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കുട്ടികളുണ്ട്. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം അത് നാളെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്, വാഗമണ്ണിലേക്ക്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല സ്ട്രോങ് മഴ ആയിട്ടുണ്ട് കേട്ടോ. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ടൈം നിർത്താതെ പെയ്യായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിതാ രണ്ട് കാറിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ആവോലി എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. ഈ കോട്ടയം ഭാഗത്തുള്ള വീടുകളൊക്കെ പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. ദാ ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഫുള്ള് ലോണും സ്റ്റെപ്പൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ കുറേ വീടുകളായി ഇതുപോലെ സെയിം പാറ്റേണിൽ കാണുന്നു. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ വാഗമൺ എത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്ത് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു രസമുള്ള യാത്രയായിരുന്നു. ഈ വാഗമൺ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും രണ്ടിലും കൂടി പരന്നു കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. കേശനൊക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടായിട്ടുള്ള ടീ ലേക്കിലേക്കാണ്. ഈ ലേക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് ഇതാ പഴയൊരു ട്രാക്ടർ ഉണ്ട്. ഇത് 1962 ഇംഗ്ലണ്ടിൽ ബിൽഡ് ചെയ്തൊരു ട്രാക്ടറാണ്. വാഗമണ്ണിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു സംഭവം. കൊറേ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തത്. അതെ, ഓക്കെ, മഴ രണ്ടു മണി പോവാ. മഞ്ജു പിള്ളന്റെ വീടാണ്. ഏത് സിനിമയാണ് അത്? ഏതാ സിനിമ? ഏതാ? ലവ് 24/7. ഇതൊന്ന് രണ്ടെണ്ണോ ഒന്ന് എൻട്രി ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ബോട്ടിംഗ്. അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ഫസ്റ്റ് നമ്മളിതാ ബോട്ടിംഗ് ചെയ്യാണ്. അപ്പൊ അതിനായിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാരും റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ ഇതാ നമ്മൾ എന്നെ തുഴഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേശ്യനെ കണ്ടില്ല, കേശ്യത ഭയങ്കര കരച്ചിലാണ്. ആൾക്ക് ജാക്കറ്റ് ഇട്ടത് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജാക്കറ്റ് ഊരിക്കൊടുത്ത്, ആളെ കരച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം നല്ല തണുപ്പും പിന്നെ നല്ല കാറ്റും ചെറുതായിട്ട് ഇങ്ങനെ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വാഗമണിലെ മെയിൻ അട്രാക്ഷനുകളിൽ ഒന്നായിട്ടുള്ള ടീ ലേക്കിലാണ്. ഇവിടെ ഇപ്പതാ നല്ല അടിപൊളി ഒരു കായലിന്റെ നടുവിലൂടെയാണ് കേട്ടോ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നടുവിലായിട്ട് ഒരു തേയിലത്തോട്ടമുണ്ട്. അപ്പൊ നമ്മളിതാ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിന് അറ്റത്തായിട്ട് ഒരു ചെറിയ വീടുണ്ട്. ഇവിടെ വെച്ചിട്ട് കുറേ ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതാ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇതാ ഇവിടെ സൈറ്റിലുള്ള ആ ഒരു വീട്ടിലേക്ക് കയറി നിന്ന്. മഴയത്ത് നിന്ന് ഇതാ നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത്. ഗൈസ്, മഴ പെയ്തപ്പോൾ നമ്മൾ ആരുടെ വീട്ടിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ഫിലിംസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. Love 24x7 എന്ന് പറഞ്ഞ മൂവിയിൽ മഞ്ജു പിള്ളേൻ്റെ വീടായിരുന്നു കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ആ ഒരു ചെറിയ സീനൊക്കെ ഞാനിവിടെ കാണിക്കാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ മഴയൊക്കെ മാറി പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഇറങ്ങി. ഇവിടെ വേറെയും നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പൈൻ ഫോറസ്റ്റ്, പിന്നെ കുരിശുമല, മെഡോസ് കാണാം കേട്ടോ നമുക്ക്. അതായത് മൊട്ടക്കുന്നുകൾ, അതിങ്ങനെ കണ്ടെത്താ ദൂരത്ത് കുറേ അധികം തന്നെ കാണാം. അത് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളങ്ങനെ കാര്യമായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും റൂമിൽ പോകാമെന്നുള്ളതാണ്. വേറെ എവിടെയും അങ്ങനെ കറങ്ങണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. തണുപ്പത്ത് നല്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മളിതാ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഫ്രൈഡ് ചിക്കനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം, അതായത് വരുന്ന വഴിയിൽ നിന്നാണ് റൂമൊക്കെ ബുക്ക് ചെയ്തത്.
അപ്പോൾ ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഉള്ളിലേക്കാണ് നമ്മൾ റൂം വരുന്നത്. ആ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഒറ്റപ്പെട്ട സ്ഥലം, നല്ല ഉള്ളിലേക്കാണ് നമ്മൾ റൂമുള്ളത്. കുറച്ചധികം തന്നെ ഇതാ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മൗണ്ടെയിൽസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ റിസോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇനി നേരെ റൂമിലേക്ക് പോവാണ്. ഇത് ചെറിയ റിസോർട്ടാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിൽ. ഇതാണ് നമ്മളെ റൂം, നല്ല സ്പേഷ്യസ് ആയ അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ ഇതാ നമ്മൾ റൂമിൽ നിന്ന് റെസ്റ്റ് എടുത്ത് ഡിന്നർ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ആദ്യം നമ്മൾ പുറത്ത് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇവിടെ നിന്ന് പുറത്ത് പോകൽ അത്ര എളുപ്പമല്ല, കുറച്ച് ദൂരമുണ്ട് ടൗണിലേക്കൊക്കെ. അപ്പോൾ അവർ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന്. നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ രാവിലെ നേരത്തെ തന്നെ അവിടുന്ന് പോവുകയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ, അപ്പോൾ അവരൊക്കെ ഇതാ എണീപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പാലയിലേക്കാണ് കേട്ടോ പോണത്, കോട്ടയം പാല. നമ്മൾ പോകുന്ന വഴിയിൽ ഫുൾ പേരക്ക മരങ്ങളാണ് കേട്ടോ, എല്ലാത്തിലും നല്ല പഴുത്ത പേരക്കകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ വണ്ടി നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വാഗമണ്ണിന് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ മെയിൻ സ്ഥലത്തേക്ക്. വാഗമണ്ണിന് വരാനുള്ള കാരണം തന്നെ അതാണ് കേട്ടോ. നിഷ്കാക്കാൻ്റെ സിസ്റ്റർ മോളുണ്ട് നിഷ്വ. നിഷ്വനെ നമ്മൾ പാലയിലെ ബ്രില്യൻ കോച്ചിങ് സെൻ്ററിൽ ഹോസ്റ്റലിലാക്കാനായിട്ട് വന്നതാണ്. സിസ്റ്ററും ഫാമിലിയൊക്കെ ഹജ്ജിന് പോയിട്ടാണ് കേട്ടോ ഉള്ളത്.
അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നിഷ്പിൻ്റെ ഹോസ്റ്റല്. അങ്ങനെ നമ്മളിതാ ഹോസ്റ്റലില് ലഗേജും ഒക്കെ വെച്ച് സെറ്റാക്കി ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാതെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊറാട്ടയും പിന്നെ റാബിറ്റ് റോസ്റ്റുമാണ് നമ്മൾ കഴിക്കുന്നത്. എനിക്കിഷ്ടമായിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗ്രേവിയൊക്കെ. പക്ഷേ ഇവിടെ ചിലർക്കൊന്നും ഇഷ്ടമായിട്ടില്ല. റാബിറ്റ് പൊതുവേ കുറച്ച് ഹാർഡാണ്, ചിക്കൻ്റെ പോലെ അത്ര സോഫ്റ്റ് അല്ല. All the best. എല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന അമ്മാനു അടിപൊളിയാക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.